ഹായ് ഡിയേഴ്സ്, ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് എങ്ങനെ മുടി കറുപ്പിക്കാം എന്നുള്ളതാണ്, അതും നാച്ചുറലായിട്ട്. ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻഡിഗോ പൗഡറോ അല്ലെങ്കിൽ മൈലാഞ്ചിയോ ഒന്നും ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ തന്നെ ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് വെച്ചിട്ട് നമ്മുടെ നരച്ച മുടിയൊക്കെ നമുക്ക് കറുപ്പാക്കി എടുക്കാൻ പറ്റും. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. നാച്ചുറലായിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ചെറിയ കുട്ടികൾ മുതൽ എത്ര പ്രായമായവർക്ക് വരെയും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണിത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാപ്പിപ്പൊടി എടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ എടുക്കാം. ഏകദേശം ഒരു സാധാരണ ആളുടെ മുടിക്ക് ഒരു 2-3 സ്പൂൺ കാപ്പിപ്പൊടി മതിയാവും. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ അളവിൽ കാപ്പിപ്പൊടി ഞങ്ങളൊരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാപ്പിപ്പൊടി നമുക്ക് നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതിലൊക്കെ ബെസ്റ്റാണ്. കാപ്പിപ്പൊടിയുടെ ആ ഒരു കളറാണ് നമ്മുടെ നരച്ച മുടിയുടെ ആ ഒരു കളറ് മാറ്റിയിട്ട് ഡാർക്ക് കളറാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ബ്രൗൺ കളറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് അടുപ്പിച്ച് കുറച്ച് നാൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ മുടി നല്ല ഡാർക്കായിട്ട് ഒരു ബ്ലാക്ക് കളറിലേക്കൊക്കെ മാറി വരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു കാപ്പിപ്പൊടിയുടെ മിക്സ് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതൊന്ന് കുറുകിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം, അര ഗ്ലാസ് വെള്ളം ആകുന്നവരെ നിങ്ങൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കണം. പിന്നെ ഇത് വലിയ പാത്രം എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് കാപ്പി തിളയ്ക്കുമ്പോൾ പുറത്തേക്ക് പോവും. അപ്പോൾ അങ്ങനെ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പാത്രത്തിൽ ഇതുണ്ടാക്കി എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പകുതി ആകുന്നവരെ തിളപ്പിക്കുക. എന്നിട്ട് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. പിന്നെ നിങ്ങൾക്കിത് ഒന്നിച്ചുണ്ടാക്കി വയ്ക്കാം. കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാനുള്ളത് ഒരൊറ്റ പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഉണ്ടാക്കി വയ്ക്കാം. പിന്നെ ഈ ഒരു ഹെയർ ഡൈ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തലയിലൊട്ടും എണ്ണമയം ഉണ്ടാവാൻ പറ്റില്ല. എണ്ണമയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു കാപ്പിപ്പൊടിയുടെ കളറ് നമ്മുടെ നരച്ച മുടിയിലേക്ക് പിടിക്കില്ല. അതുകൊണ്ട് ഒട്ടും എണ്ണമയം ഇല്ലാത്ത ഒരു സ്കാൽപ്പിലും മുടിയിലുമാണ് നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മുടിയിലേക്ക് ആദ്യം തന്നെ നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് തേച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മുടിയിലേക്കും കൂടെ ഇത് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ചുരുങ്ങിയത് ഒരു 30 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ദിവസം അടുപ്പിച്ചിട്ടുള്ള 3 ദിവസം നിങ്ങളിതിങ്ങനെ തന്നെ യൂസ് ചെയ്യണം. ഒന്നിടവിട്ട ദിവസമായിട്ടല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യേണ്ടത്. തുടർച്ചയായിട്ട് യൂസ് ചെയ്യാം. 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സേഫ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഹെയർ ഡൈ ആണിത്. നരച്ച മുടിയൊക്കെ മാറിയിട്ട് മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.